നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡോളർ കടത്ത് കേസിൽ മുഖ്യ ആസൂത്രകൻ എം ശിവശങ്കറാണ് എന്ന് കസ്റ്റംസ് തങ്ങളുടെ കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നു. UAE കോൺസുൽ ജനറൽ അടക്കം ഈ ഡോളർ കടത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തനിക്കറിയാമായിരുന്നിട്ടും ഇക്കാര്യങ്ങൾ ശിവശങ്കർ മറച്ചുവെച്ചു. സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് സ്വപ്നയ്ക്കും സരിത്തിനുമൊക്കെ വേണ്ടത്ര വിവരങ്ങൾ കൈമാറി. ഡോളർ കടത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 6 പ്രതികളാണുള്ളത്. UAE കോൺസുലേറ്റിലെ മുൻ ധനകാര്യ വിഭാഗം മേധാവി ഖാലിദ് മുഹമ്മദ് അലി ജൗഫ്രിയാണ് ഒന്നാം പ്രതി. സരിത്, സ്വപ്ന സുരേഷ്, സന്ദീപ്, സന്തോഷ് ഈപ്പൻ, എം ശിവശങ്കർ എന്നിവരാണ് മറ്റു പ്രതികൾ. ഈ കേസിലെ മുഖ്യ ആസൂത്രകൻ എം ശിവശങ്കർ എന്നാണ് കസ്റ്റംസ് കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നത്. 40 പേജുള്ള കുറ്റപത്രത്തിലെ മുഖ്യഭാഗങ്ങളിലൊക്കെ എം ശിവശങ്കറിന്റെ പ്രവൃത്തികളാണ് എടുത്തു പറയുന്നത്. സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർത്തി, അത് പ്രതികൾക്ക് കൈമാറി എന്ന ഗുരുതര കുറ്റം. ഡോളർ കടത്തിന്റെ അനുബന്ധ കേസുകളും ഇപ്പോൾ കസ്റ്റംസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡോളർ കടത്തി എന്ന ഗുരുതര ആരോപണം നേരത്തെ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നു. സ്വപ്ന സുരേഷ് ഇത് രഹസ്യമൊഴിയായി മജിസ്ട്രേറ്റിന് മുന്നിലും പിന്നീട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലും വെളിപ്പെടുത്തി. ഇത്തരം എല്ലാ ഇടപാടുകളും ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ടിനെതിരെ അന്വേഷണങ്ങളും റെയ്ഡുകളുമൊക്കെ നടന്നു. ഏറ്റവും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിൽ എത്തി കാര്യങ്ങൾ. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഹവാല ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളുമാണ്. ബാങ്ക് അക്കൗണ്ട് വഴി പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ചത് 120 കോടി രൂപ. എന്നാൽ ഹവാല ഇടപാടിലൂടെ അനേക കോടികൾ കേരളത്തിലെത്തി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. സ്വർണ്ണക്കടത്ത് കേസിന്റെ ആരംഭത്തിൽ NIA ഈ കേസന്വേഷണം നടത്തിയിരുന്നു. സ്വർണ്ണക്കടത്തിൽ തീവ്രവാദ ബന്ധമുണ്ട് എന്ന ആരോപണമായിരുന്നു NIA അന്വേഷിച്ചത്. പിന്നീട് NIA അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി എന്ന് നമുക്കറിയില്ല. എങ്കിലും തുടക്കത്തിൽ അതിശക്തമായ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്ന് NIA വ്യക്തമാക്കിയതാണ്. KT ജലീലടക്കം പല പ്രമുഖരെയും ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ നിരോധനത്തെ തുടർന്ന് ഇക്കാര്യങ്ങൾ വീണ്ടും പൊതുചർച്ചയിലേക്ക് വന്നു. സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ള തീവ്രവാദവും പോപ്പുലർ ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിനിടയിലാണ് ഇപ്പോൾ കസ്റ്റംസ് അപ്രതീക്ഷിത നീക്കം നടത്തിയിരിക്കുന്നത്. 2018 പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആരംഭിച്ച അന്വേഷണം പിന്നീട് ഏറെക്കുറെ ശാന്തമായിരുന്നു. രഹസ്യാത്മകതയാണ് ഈ അന്വേഷണത്തിലുടനീളം കേന്ദ്ര സർക്കാർ പുലർത്തിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതിശക്തമായ തുടരന്വേഷണങ്ങൾ നടത്തി എങ്കിലും ഇതേക്കുറിച്ച് പുറം ലോകം അറിഞ്ഞില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏറെക്കുറെ ശക്തമായ അന്വേഷണമാണ് ഈ കാലഘട്ടത്തിൽ നടത്തിയത്. ഏറ്റവും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അർദ്ധരാത്രിയിൽ NIA ടീമെത്തി കേരളത്തിലെ വിവിധ വീടുകളിൽ നിന്ന് തൂക്കിയെടുത്തപ്പോഴാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ശക്തി നമുക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ മുതൽ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന ചില സംശയങ്ങളുണ്ട്. സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലും ഇത്തരം അന്വേഷണങ്ങളും അറസ്റ്റുകളുമൊക്കെ നടക്കുമോ? ഇതിനേക്കാൾ പ്രമുഖരായ വ്യക്തികളാണല്ലോ സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴിതാ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എം ശിവശങ്കർക്കെതിരായ ഈ കുറ്റപത്രം ചെന്നുപതിക്കുന്നത് പിണറായി വിജയന്റെ ഓഫീസിന് നേർക്കാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു എം ശിവശങ്കർ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത്രയും നിയന്ത്രിച്ചിരുന്നത് എം ശിവശങ്കർ. പൂർണ്ണമായും ശിവശങ്കറിന്റെ നിയന്ത്രണത്തിലായിരുന്നു മുഖ്യമന്ത്രി എന്ന വാർത്തകളും അക്കാലത്ത് പുറത്തു വന്നിരുന്നു. മദ്യപിച്ച് മതോന്മത്തനായ എം ശിവശങ്കർ അന്നു പറഞ്ഞത് താൻ എടുത്തുകൊടുക്കുന്ന പേപ്പറുകളിൽ മുഖ്യമന്ത്രി ഒപ്പിട്ട് നൽകുമെന്നൊക്കെയാണ്. പിന്നീട് ഇതാ കസ്റ്റംസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നു, സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരെ ചോർത്തി പ്രതികൾക്ക് കൈമാറി എന്ന ഗുരുതര ആരോപണം. സംസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്ന നടപടികളാണോ ശിവശങ്കർ ചെയ്തത്? NIA മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുമൊക്കെ ഇതിന്റെ പിന്നാലെയുണ്ട് എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറകെ വരുന്നത്. അതിനർത്ഥം മറ്റൊരർദ്ധരാത്രിയിൽ ശിവശങ്കറിനെ തൂക്കിയെടുക്കാൻ ഇനി NIA കേരളത്തിലെത്തുമോ? ശിവശങ്കർ മാത്രമാണോ അതോ മറ്റു പ്രമുഖരും ആ വലയിൽ വീഴുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. UAE കോൺസുൽ ജനറൽ അടക്കം ഉൾപ്പെട്ട കള്ളക്കടത്ത് കേസിനെ കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ സംഘം പറയുന്നത്. ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളെ സംബന്ധിച്ചും കുറ്റപത്രത്തിൽ കൃത്യമായ പരാമർശമുണ്ട്.
വിദേശത്ത് ബിസിനസ് സംരംഭം തുടങ്ങാൻ ശിവശങ്കറിന് താൽപര്യമുണ്ടായിരുന്നതായി വാട്സാപ്പ് ചാറ്റുകൾ സൂചിപ്പിക്കുന്നു. 2017 മുഖ്യമന്ത്രി യുഎയിലുള്ള സമയത്ത് ഖാലിദ് മുഹമ്മദ് ചില ബാഗുകൾ കടത്തിയതായുള്ള സ്വപ്നയുടെ മൊഴിയും ഈ കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നു. ഈ മൊഴികളാണ് സ്വപ്ന അടുത്തിടെ പുറത്തുവിട്ടത്. ഇപ്പോൾ കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണം നടത്തുന്നു. പല രാഷ്ട്രീയ നേതാക്കളും വിദേശത്തേക്ക് പണം കടത്തി എന്ന ഗുരുതര ആരോപണം അന്ന് സ്വപ്ന ഉന്നയിച്ചിരുന്നു. കസ്റ്റംസിന്റെ കുറ്റപത്രത്തിൽ ഇക്കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്നത് മറ്റൊരു പ്രത്യേകത. കേരളത്തിൽ നടന്ന സ്വർണ്ണക്കടത്തിൽ പോപ്പുലർ ഫ്രണ്ട് സംഘടനയ്ക്ക് പങ്കുണ്ടോ എന്ന സംശയം അന്നേ ബലപ്പെട്ടതാണ്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ചില വ്യക്തികൾക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ അന്ന് പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് കടത്തിയ സ്വർണം മൂവാറ്റുപുഴയിലെത്തിച്ച വിവരങ്ങളൊക്കെ അക്കാലത്ത് റിപ്പോർട്ടുകളിൽ വ്യക്തമായിരുന്നു. അന്ന് തീവ്രവാദ സംഘടനയിൽപ്പെട്ട ചില പ്രതികൾ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ലിസ്റ്റിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവർ അറസ്റ്റിലുമായിരിക്കുന്നു. ചുരുക്കത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹവാല ഇടപാടുകൾക്ക് പിന്നിൽ സ്വർണ്ണക്കടത്താണോ എന്നത് പ്രത്യേകം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വഴിക്കാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ കുരുക്കി ഒടുവിൽ സംസ്ഥാന സർക്കാരിലെത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇക്കുറി എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന പ്രതീക്ഷയിലാണ് കേരളവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.